നവംബർ 9, വിശുദ്ധ തിയോഡർ. ഒരു ക്രിസ്ത്യൻ പടയാളിയായിരുന്നു വിശുദ്ധ തിയോഡർ. തൻ്റെ ജീവിതം ക്രിസ്തുവിനായി മാറ്റിവെച്ച അദ്ദേഹം AD 303 അമേസിയിലെ സൈബലയിലുള്ള വിഗ്രഹാരാധകരുടെ ക്ഷേത്രം തീ കൊളുത്തി നശിപ്പിച്ചു. സൈന്യങ്ങളുടെ തലവൻ അദ്ദേഹം തൻ്റെ വിശ്വാസം ഉപേക്ഷിക്കുകയും തൻ്റെ പ്രവൃത്തിയിൽ പശ്ചാത്തപിക്കുകയും ചെയ്യുകയാണെങ്കിൽ വിശുദ്ധനോട് കരുണ കാണിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ വിശുദ്ധനാകട്ടെ തൻ്റെ വിശ്വാസം മുറുകെ പിടിച്ചു. തുടർന്ന് വിഗ്രഹാരാധകർ അദ്ദേഹത്തെ തുറുങ്കിലടക്കുകയും വാരിയല്ലെ കാണത്തക്ക വിധം അദ്ദേഹത്തിൻ്റെ മാംസം കൊളുത്തുകൾ ഉപയോഗിച്ച് പീച്ചി ചീന്തുകയും ചെയ്തു. ക്രൂരമായ ഈ മർദ്ദനങ്ങൾക്കിടയിലും വിശുദ്ധൻ ഇങ്ങനെ പാടി: ഞാൻ എപ്പോഴും എൻ്റെ ദൈവത്തെ വാഴ്ത്തും, ദൈവസ്തുതികൾ എൻ്റെ നാവിലുണ്ടായിരിക്കും. പ്രാർത്ഥനയിലും ദൈവസ്തുതികളിലും മുഴുകിയിരിക്കെ നവംബർ 9 അദ്ദേഹത്തെ ജീവനോടെ കത്തിക്കുകയാണ് ഉണ്ടായത്. വിശുദ്ധ തിയോഡറിനെ കുറിച്ചുള്ള നിസ്സായിലെ വിശുദ്ധ ഗ്രിഗറിയുടെ വാക്കുകൾ ഇപ്പോഴും നിലവിലുണ്ട്: മധ്യയുഗം മുതൽ തന്നെ കാജിതായിൽ ഈ വിശുദ്ധനെ ആദരിച്ചു തുടങ്ങിയിരുന്നു. ഗ്രീക്കുകാർ ഈ വിശുദ്ധനെ സൈന്യങ്ങളുടെ മധ്യസ്ഥനായാണ് ബഹുമാനിക്കുന്നത്. 7-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ റോമിൽ വിശുദ്ധനായി ഒരു പള്ളി സമർപ്പിക്കപ്പെട്ടു. റോമിൽ വിശുദ്ധ കോസ്മാസിന്റെയും ഡാമിയന്റെയും ദേവാലയത്തിന്റെ ഒരു ഭാഗത്ത് ഈ വിശുദ്ധന്റെ ചിത്രം മാർബിളിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. എല്ലാവർക്കും വിശുദ്ധ തിയോഡറിന്റെ തിരുനാൾ ആശംസകൾ.